നമസ്കാരം സ്വാമി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹവും ആവശ്യവും എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം മനുഷ്യനെ ഒരു സമഗ്രമായി ചിന്തിക്കണമെങ്കിൽ, ഉദാത്തീകരിച്ച് പറയണമെങ്കിൽ അവൻ്റെ മനസ്സിൽ മോഹത്തിൻ്റെ വിത്ത് മുളക്കുക പോലും അരുത് എന്നുള്ള സൂചനയാണ് സ്വാമിജി തന്നത്. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. ഒരു കുട്ടിയെ, അന്ന് ഞാൻ പറഞ്ഞൊരു കുട്ടിയുടെ കഥ, അതെ അതെ അതെ, മറന്നുപോയില്ല. ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ഭാഷയെ ശിക്ഷിതമാക്കണം, അതിനെ ഒരു സാർവലൗകിക ചേതനയിലേക്ക് കൊണ്ടുവരണം. കുട്ടിക്കാലത്താവുമ്പോൾ ഒട്ടു വളരെ ആവശ്യങ്ങൾ തനിക്ക് വെളിയിൽ നിന്ന് നേടുന്ന കാലത്ത് അവനെ അതിന് കൊണ്ടുവരാൻ എളുപ്പമാണ്. മുലപ്പാൽ വേണം. അവൻ്റെ ചേതനയ്ക്കകത്ത് അവൻ അത്യാവശ്യം, അത് ആ ആവശ്യത്തിന് വേണ്ടി അവൻ ശിക്ഷിതനാവാൻ നിന്ന് തരും. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം വേണം, ഇല്ലെങ്കിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് അവൻ കുറച്ചുകൂടെ താഴും. ലോകത്തെക്കുറിച്ചുള്ള പരിചയവും അറിവും അവന് വന്നിട്ടില്ല, അതുകൊണ്ട് അവൻ താഴും. അതെ സ്വാമിജി. അവിടെ അവന് സഹനത്തിൻ്റെയും നന്മയുടെയും വിത്തുകൾ നൽകുവാൻ ശിക്ഷിതനാക്കി എടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും ഒക്കെ മര്യാദയാണ്. പ്രായമെത്തിക്കഴിഞ്ഞ് ആരെയും ശിക്ഷിതനാക്കാനാവില്ല. ചർച്ചകളോ ഡിബേറ്റുകളോ ഒന്നും അറിവൊന്നും തരില്ല. അറിവിനെ വികലമാക്കുക മാത്രമേ ചെയ്യൂ. ചിലപ്പോൾ വികാരം കൊള്ളിക്കാൻ എളുപ്പമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ശിക്ഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്, അതിൻ്റെ മൗലിക ചോദന കിടക്കുന്നത് ശൈശവ കാലഘട്ടത്തിലാണ്. ഭാഷ തന്നെ വികാരം മാറ്റി വികലമാവാതെ രൂപപ്പെടുത്തിയെടുക്കണം. അതിനുദാഹരണമാണ് പറഞ്ഞത്, ഒരു പദം നമ്മൾ വേണ്ട എന്ന് പറയുന്നു. ഇന്ന് വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിൽ അവർ വേണ്ട എന്ന് പറയുന്നതിനൊക്കെ വേണമെന്നൊരർത്ഥമുണ്ട്. പരിചയമുണ്ടെങ്കിലേ സമ്മതിക്കാം. പരിചയമുണ്ട് മാത്രമല്ല സ്വാമിജി, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ തന്നെ, ഞാൻ എത്രമാത്രം അതിന് അടിമയാണെന്ന് തോന്നാവുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ അത് വേണോ എന്ന് ചോദിക്കുന്നു, ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ വേണ്ട എന്ന് പറയുന്നു അഭിമാനത്തെ കരുതി. അപ്പോൾ അത് വേറെ ആൾ കൊണ്ടുപോയാൽ അതിനോടും ആദ്യത്തോടും ആദ്യത്തെ ആൾ ഫസ്റ്റ് പേഴ്സണോടും ആ സെക്കൻഡ് പേഴ്സണോടും നമുക്ക് ശത്രുത ഉണ്ടാകുന്നു. അപ്പോൾ അതിനുള്ള കരുക്കൾ നാം നീക്കുന്നു. സത്യത്തിൽ ആദ്യം തന്നെ ആവശ്യത്തെ കരുതി വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര കോലാഹലം ഒഴിവോ, എത്ര ശാന്തമാകുമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയാണ് സ്വാമിജി. അപ്പോൾ നമ്മുടെ യുവാക്കളുടെ സംഘടനകൾ, പ്രായം ചെന്നവരുടെ സംഘടനകൾ ഒക്കെ, ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ബാല സംഘടനകൾ. എല്ലാ രാഷ്ട്രീയ മതവിഭാഗങ്ങൾക്കും കുട്ടികളെ ബാല്യകാലത്തിൽ സംഘടിപ്പിക്കുന്ന പണിയുണ്ട്. ആ സംഘടന രൂപപ്പെട്ടു വരുന്നത് തന്നെ വളർന്നു നിൽക്കുന്ന മുതിർന്നവരുടെ മോഹത്തിനകത്താണ്, അറിവിനകത്തല്ല. പരസ്പരം മോഹിക്കുന്ന ഒരു സംഘടനയ്ക്കകത്ത് മത്സരമല്ലാതെ വളർച്ച എങ്ങനെ ഉണ്ടാവും? എൻ്റെ സംഘടനയുടെ ലോക്കൽ നേതൃത്വം മുതൽ മുകളിലെ നേതൃത്വം വരെയുള്ള നേതൃത്വം പിടിച്ചെടുക്കുവാനും, എന്നാൽ അത് ഞാൻ മോഹിച്ചല്ല, നിങ്ങളെല്ലാം കൂടെ എൻ്റെ തലയിൽ തന്നതാണെന്ന് തോന്നിപ്പിക്കുവാനുമുള്ള ഇരട്ടത്താപ്പുള്ളൊരു മോഹം, വളരെ സങ്കലിതമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിട്ട് ശാന്തി ലോകത്തിന് നൽകുവാൻ സംഘടനകൾ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതേറ്റവും വികലമാണ്. സംഘടനാപരമായ വളർച്ചയ്ക്ക് ഏറ്റവുമധികം ആഗ്രഹിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദനാണെന്നാണ്. പറയൂ സ്വാമിജി. പാശ്ചാത്യ നാട്ടിൽ അദ്ദേഹം പോകുമ്പോൾ
അവിടുത്തെ സംഘടനാ പാഠവും കണ്ട് അദ്ദേഹം അത്ഭുതപരതന്ത്രനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതാണ് അവലംബം. അതെ, അദ്ദേഹത്തോട് നീതി പുലർത്തിയല്ല ജീവചരിത്രകാരന്മാർ ആ ജീവചരിത്രം രചിച്ചതെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്, മാപ്പർഹിക്കാത്ത തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ല നമ്മൾ രണ്ടുപേരും. അതെ, അദ്ദേഹത്തിൻ്റെ ദിവ്യ സമാധിക്ക് ശേഷമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ വളർന്നു വന്നത്. ജനിച്ചത് വളർന്നു വന്നത് എന്ന് ഉറപ്പിച്ചു പറയാം. അതെ, മനസ്സിലായി മനസ്സിലായി സ്വാമിജി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധിയുടെ കാലഘട്ടങ്ങളിലുള്ള വയസ്സായവർ കുറേ പേർ ഭൂമിയിൽ കാണും. അത്ര വയസ്സായവർ, അതുകൊണ്ട് എല്ലാ പേരും ഒന്ന് പറയാനാവില്ല. എങ്കിലും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. തീർച്ചയായും. പക്ഷെ നമുക്കുള്ള അവലംബം ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ്. അവയിൽ അദ്ദേഹം പാശ്ചാത്യ നാടിൻ്റെ സംഘടനാ പാടവത്തിൽ മതിമറന്ന് പോകുന്നതായി പല രംഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗരസ്ത്യ സംഭാവനകളുടെ പരിമിതി ഈ സംഘടിത പാഠവും ഇല്ല എന്നുള്ളതാണെന്നും അദ്ദേഹം ധരിച്ചു വശമായിട്ടുണ്ട്. പലവരും അദ്ദേഹം അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഘടനകളുടെ കോലാഹലമാണ് നമ്മൾ കാണുന്നത്. അതെ, സംഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളുമായി സംഘടനയുടെ നേതാവിന് ശത്രുത കുറവാണെന്നുള്ളതാണ് ഇന്ന് വസ്തുത. ശരിയാണ് സ്വാമിജി. എല്ലാ മതസംഘടനയും നിങ്ങളെടുത്തുള്ള ഏറ്റവും ആദരണീയമായ ഗുരുശിഷ്യ ബന്ധങ്ങൾ പോലും മോഹത്താൽ വക്കാണത്തിൻ്റെ രംഗവേദിയ. ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ അച്ചടക്കത്തിലുള്ള ഗുരുവും ശിഷ്യനുമായുള്ള ബന്ധം പോലും വെല്ലുവിളികളുടേതാണ്. എപ്പോൾ സർവ സംഘങ്ങളും പരിത്യജിച്ചു എന്ന് പറയുന്ന ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യ സമൂഹത്തെ വെല്ലുവിളിക്കേണ്ടി വരുന്നു, അപ്പോൾ അയാളിൽ ഒരു മോഹമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതെ, അതിന് വേറെ പാഠമൊന്നും വേണ്ട. മനസ്സിലായി സ്വാമിജി. എപ്പോൾ ഇന്ത്യൻ ആശ്രമ സങ്കേതങ്ങളിൽ ആധ്യാത്മിക സ്ഥലങ്ങളിൽ തൻ്റെ മുകളിലുള്ള ഗുരുവിനെയും ഉപഗുരുവിനെയും എല്ലാം വെല്ലുവിളിച്ചിട്ടൊരുത്തന് നിൽക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായും മോഹമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. മനസ്സിലായി സ്വാമിജി. താൽക്കാലികമായി മോഹം ഞാൻ അടക്കി നിർത്തിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇതുണരുമ്പോഴൊക്കെ ഞാൻ ശത്രുവാകും എന്ന് തീർച്ചയായുമാണ്. മോഹമില്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അഭിപ്രായമേ ഉള്ളൂ. മതത്തിൻ്റെ രംഗവേദികൾ മുഴുവൻ ഇങ്ങനെ ആയിത്തീർന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഈ വൈകല്യത്തിൽ നിന്ന് വന്നവരാണ് അവിടെ കളിക്കുന്നത്. കുടുംബങ്ങളെ കലക്കി മറിക്കുന്നത്, കുടുംബജീവിതത്തെ താറുമാറാക്കുന്നത് ഈ മോഹങ്ങൾ തന്നെയാണ്. മനസ്സിലായി സ്വാമിജി. മോഹങ്ങളുടെ മാസ്മരിക കച്ചവടക്കാരാണ് വിദ്യാഭ്യാസ രംഗം ആകെ കൈയടക്കിയിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറയുകയും ചെയ്ത് കഴിഞ്ഞതാണ്. അതിനി പുനരെടുക്കേണ്ടതില്ല. അതെ സ്വാമിജി. പക്ഷെ അത് രാഷ്ട്രീയത്തിലും മതത്തിലും ആവശ്യം വരുമ്പോൾ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു പദം പറയുമ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വേണമെന്നർത്ഥം വരുമാറ് പറയാൻ, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് മാത്രം അർത്ഥമുണ്ടാകാൻ പോലും ഇനി നമുക്കൊരു പരിശീലനം വേണ്ടി വരുന്നു. ഉത്തമ പാത്രമല്ലാത്തവൻ അറിവിന് പോയാൽ, വേദം അറിവ് ശ്രമിച്ചാൽ അവൻ്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം.
അത് ഒരു വല്ലാത്ത ഒരു ഏരിയയാണ്. അത് കുറച്ച് വിശദമാക്കണം. കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തന്നെ അങ്ങ് പ്രകടിപ്പിച്ചത്. പറയൂ സ്വാമിജി. ഒന്നിച്ചിരുന്ന് പഠിച്ച കുറേ ആളുകളാണ് നിങ്ങൾ പറഞ്ഞ ആ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുന്നത്. അതെ. ഒരേ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ് ഏത് പ്രസ്ഥാനമായാലും. അതെ. ഗാന്ധിസമായാലും കമ്മ്യൂണിസം ആയാലും ഏകാത്മമാനവവാദമായാലും ഏത് സാധനമായാലും അതിൻ്റെ പ്രത്യയ ശാസ്ത്രം ഏകമാണ്. അതിൽ പരിശിക്ഷിതരായവരാണ് കൂടിയിരിക്കുന്നത്. കാരണം അനേക കൊല്ലത്തെ പരിചയവും പഠനവും പഠിപ്പിക്കലും അതിന് നേതൃത്വം നൽകലും ജനഹൃദയങ്ങളെ സംയോജിപ്പിക്കലും കഴിഞ്ഞു കൂടിയിരിക്കുന്നവരാ സമ്മേളനത്തിയിരിക്കുന്നത്. അതെ. അല്ലാതെ ഇന്ന് രാവിലെ കുറേ പേരെ ഡെപ്യൂട്ടി ചെയ്ത് കൊണ്ടുവന്നതല്ല. ഒരിക്കലല്ല. സമ്മതമാണല്ലോ. സമ്മതമാണ് സ്വാമിജി. ഇത്രയും പരിശിക്ഷിതരായ ആളുകൾ അവിടെ കൂടിയിരുന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപജാപക വൃന്ദങ്ങളെ ഉണ്ടാക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതറിയണം സ്വാമിജി. അതിൻ്റെ കാരണം ത്യാഗം കൊണ്ടാണ് നേട്ടമുണ്ടാകുന്നത് എന്ന് തലച്ചോറിൽ കണ്ടു. ത്യാഗം കൊണ്ട് എന്ത് നേട്ടമുണ്ടാകും, മനഃശാന്തി ഉണ്ടാകുമെന്നല്ല കണ്ടത്, ത്യജിച്ചാൽ ആ വസ്തു കിട്ടുമെന്നാകണ്ടത്. കുറച്ചും കൂടെ വിശദീകരണം വേണ്ടുന്നൊരു ഏരിയയാണ് സ്വാമിജി അത്. നിങ്ങൾ ആ പേന വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേനയും അത് പ്രസവിച്ച വേറൊരു പേനയും കൂടെ നിങ്ങളുടെ പോക്കറ്റിലെത്തുമെന്നേ അർത്ഥമാണ് ത്യാഗം കൊണ്ട് ഉണ്ടാക്കി എന്നതിന് നിങ്ങൾ കാണുന്നത്. അതാണ് അനുഭവം. ഒരു മുളം മുന്നിലെറിയുക, രണ്ടും കൂടി കിട്ടാൻ. അപ്പോൾ എല്ലാം ത്യജിച്ചു കഴിയുമ്പോഴേക്കെല്ലാം വന്നു ചേരുന്നു എന്നുള്ളൊരർത്ഥം, ഭൗതികമായി വന്നു ചേരുന്നു എന്നൊരർത്ഥമാണ് ഇന്ന് സന്യാസത്തിൽ പോലും ചുറ്റിപ്പറ്റി കളിക്കുന്നത്. അപ്പോൾ ഏറ്റവും സമ്പന്നരായി മാറുക, ഏറ്റവും അധികാര ശ്രേണിയിലുള്ളവരായി തീരുക, അവരൊക്കെ ശരിക്ക് ത്യജിക്കുക എന്ന് പറയുന്നത് സ്വാമിജി പറഞ്ഞ ഈ അർത്ഥത്തിലാണ്. തീർച്ചയായും. നേടിയെടുക്കുകയായിരുന്നു. അതെ. ജനങ്ങളും ആ തെറ്റിദ്ധാരണയിലാണ്. അതെ സ്വാമിജി. ലോക കോടീശ്വരന്മാരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തിയും സാമ്പത്തികമായ ഔന്നത്യത്തിലുള്ളവരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തിയും ഇന്ന് പറയുന്നത് എല്ലാം ത്യജിച്ചിട്ടാണ് ഈ മഹാനുഭാവൻ ഇതെല്ലാം നേടിയിരിക്കുന്നതെന്നാണ്. ഭൗതികമായ നേട്ടത്തെയാണ് ത്യാഗത്തോടൊപ്പം സന്തുലനം ചെയ്ത് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ഇരിക്കുന്നവന് സത്യസന്ധതയുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ ദുഃഖത്തിൻ്റെതാണ് കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ ത്യജിച്ചിട്ട് നേടിയതല്ല, ത്യാഗം അഭിനയിച്ചിട്ട് നേടിയതാണ്. ആ അഭിനയം എന്നെ ഇന്ന് ദുഃഖിപ്പിക്കുന്നു. നേടിയതെല്ലാം എൻ്റെ ചുറ്റും നിന്ന് ദുഃഖിപ്പിക്കുന്നു. ഞാൻ നേടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നവയൊക്കെ ദുഃഖസത്യങ്ങളാണ്. ഞാൻ ഓരോന്നും എൻ്റെ അല്ല എന്ന് വിചാരിച്ചപ്പോൾ, അതിൻ്റെ മമത വിട്ടപ്പോൾ എനിക്ക് ശാന്തിയുണ്ട്. അതാണ് ത്യാഗം. മനസ്സിലായി സ്വാമിജി. എന്ന അർത്ഥത്തിലാണ് ആചാര്യന്മാർ പറഞ്ഞത്. ഈ അർത്ഥം, ഈ ആശയം അറിവിൽ നിന്ന് മാറിപ്പോയത് ഈയം ഉരുക്കി ഒഴിക്കേണ്ടവർ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ പ്രതികാരം വന്നത്. ആരൊക്കെയാണ് ഏറ്റവും അധികം ഈ വൈദിക സംസ്കൃതികളെ എതിർത്തത്? അവരൊക്കെ ഇന്ന് ഏതേത് സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്? അവർ കണ്ടുപിടിച്ച ഈ മാർക്കറ്റിംഗ് വൈദികർ പണ്ട് കണ്ടുപിടിച്ചിരുന്നുവോ? പ്രധാന ചോദ്യമാണ് സ്വാമിജി. ഇന്ത്യൻ പൗരോഹിത്യം ഏറ്റവും പൗരാണിക കാലം മുതൽ എണ്ണിയാൽ ഉച്ചവരെ മുഴു പട്ടിണിയിലാണ്. അതാരും അടിച്ചേൽപ്പിച്ചതല്ല, ആനന്ദത്തോടെ കച്ചത്തോർത്തും ഉടുത്ത് കുളിച്ചേറണായി നിന്ന് അനുഷ്ഠാനങ്ങൾ ചെയ്തതാ.
ഇന്ന് ഓം ഹ്രീം ശ്രീം എന്നൊക്കെ ഒന്ന് ചൊല്ലിയാൽ ലക്ഷങ്ങളാണ്. കേരളത്തിലുടനീളം ഫെക്സുകൾ, കേരളത്തിലുള്ള ലോകത്തെവിടെയും ഇന്ന് സായിപ്പിൻ്റെ അവിടെ വരെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒരു ഹോമകുണ്ടം ഉണ്ടാക്കുക, അതിനകത്ത് എന്തെങ്കിലും പെറുക്കിയിട്ടിട്ട് ഓം സ്വാഹ എന്ന് പറയുക, സായിപ്പ് വരെ വിശ്വസിച്ച് കോടികൾ കൊടുക്കുക. ഈയം ഒഴിക്കാത്ത കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായും സ്വാമിജി. അനുഭവത്തിൽ നിന്ന് പറയുക. അല്ല, ഇത് കൃത്യമാണ് സ്വാമിജി. കാരണം നേരത്തെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു ഒരു പ്രയോഗമാണത്. അത് നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഇന്ന് അതെടുത്ത് ഉപയോഗിക്കുന്നവരാണ്, അറിവിനെ തെറ്റായി ഉപയോഗിക്കുന്നവർ മാത്രമാണ്. ഏതോ സ്മൃതികാരൻ മനു തൻ്റെ കാലഘട്ടത്തിൽ അറിവിനെ തെറ്റായി ഉപയോഗിക്കുകയും കച്ചവട തന്ത്രമാക്കി മാറ്റുകയും ചെയ്യുക. നിങ്ങളിന്ന് കാണുന്ന ലോകത്തിലെ അറിവുകൾ മുഴുവൻ പേറ്റൻ്റൈസ് ചെയ്യപ്പെടുകയാണ്. അറിവ് ഒരുത്തന് സ്വന്തമായി ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാവില്ല. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അച്ഛൻ്റെ ജനിതകം അറിവിനൊരു ഘടകമാണ്, അമ്മയുടെ ജനിതകം അറിവിനൊരു ഘടകമാണ്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഞാൻ പഠിച്ചെടുത്തതോ എൻ്റെ കഴിവോ അല്ല. അത് നല്ലതാണെങ്കിൽ, അത് മോശമാണെങ്കിൽ എൻ്റെ ദോഷവുമല്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഭാഷ നല്ലതോ ചീത്തയോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്ന നിങ്ങൾക്കേ അത് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ഈ ഭാഷയും എൻ്റെ ഈ വ്യാകരണവും എൻ്റെ സ്വന്തമല്ല. എൻ്റെ നാവും ശരീരവും അതിന് പാത്രമായിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എൻ്റെ ആണെന്നും എൻ്റെ അധ്വാനത്തിൻ്റെ ആണെന്നും ഞാൻ ഉണ്ടാക്കിയതാണെന്നും നടിച്ച് ഇത് മറ്റൊരു ചാനലിലോ മറ്റൊരുത്തനോ ഇതിലൊരല്പം എടുത്ത് കോട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ എനിക്കൊരു റോയൽറ്റി വേണം എന്ന് വരുന്നിടത്തേക്ക് അറിവിന്നെത്തിയിരിക്കുന്നു. അപ്പോൾ അർഹതയില്ലാത്തവനെയല്ലേ പഠിപ്പിച്ചത്? എത്ര ഉയരങ്ങളിലെത്തിയാലും അവൻ്റെ ജനിതകത്തിന് അതിൽ ഘടകമുണ്ട്. ആ ജനിതകം അവൻ്റെ സ്വന്തമല്ല. എൻ്റെ ഇന്നത്തെ ആഡംബരവും അറിവും എൻ്റെ ഇന്നത്തെ വളർച്ചയും എനിക്ക് ഉണ്ടാക്കി തന്നത് ഇന്നലെ പട്ടിണി കിടന്ന ഒരു അച്ഛനാണ്. കരഞ്ഞു നടന്ന ഒരു അമ്മയാണ്. അന്ന് അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു അയാൾ പ്രഭാഷണം ചെയ്യുന്നത് പോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദങ്ങൾ കേട്ട് ആ കോശങ്ങളിങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. സന്ധ്യയിൽ ഒരു ഉത്സവപ്പറമ്പിൽ പോയിരുന്ന് ഒരു നല്ല കലാകാരനെ കാണുമ്പോൾ അവനത് ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ എനിക്കതുപോലെ ആയില്ലല്ലോ, എൻ്റെ കുഞ്ഞിനതുപോലെ പറ്റിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന ഒരു പാരമ്പര്യ ജനിതകം അവിടെ രൂപാന്തരപ്പെടുന്നുണ്ട്. അതെ സ്വാമിജി, സ്വപ്നത്തിൽ സ്വപ്നമല്ല പോലെ. ചമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയോ ഒക്കെ പാട്ട് കേട്ടിരിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും അതുപോലെ പാടുന്നൊരു കുട്ടി തനിക്ക് വേണമെന്നോ തനിക്കങ്ങനെ പാടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അത് ജാഗ്രതും സ്വപ്നവും കടന്ന് സുഷുപ്തിയിലെത്തി രൂപാന്തരപ്പെട്ട് നാളെ ജനിക്കുമ്പോൾ തന്നെ അതുപോലെ പാടുന്നവനായി ഒരുത്തൻ വന്നാൽ അവൻ പാടുന്ന പാട്ടൊന്നും അവൻ്റെ സ്വന്തമല്ല. ആ അച്ഛനമ്മമാരോടും ദാരിദ്ര്യത്തിൽ ജീവിച്ച ആ അച്ഛനമ്മമാരോടും ആയിരുന്നു പാടിയ പാട്ടുകാരെ പോലുള്ളവരോടും അവർക്ക് പാടാൻ കാരണമായി തീർന്ന അവരുടെ പൂർവ്വഗാമികളോടും ആ പാട്ടൊരുക്കിയ പ്രസ്ഥാനത്തോടും ആ പാടാൻ വന്നപ്പോൾ
പാട്ട് നന്നാകാൻ ശ്രോതാക്കളായി അവിടെ പോയിരുന്ന ജനങ്ങളോടും ഒക്കെ പ്രതിബദ്ധതയോടെയുള്ളതാണ് എന്നറിയാൻ കഴിയുന്നവന് മാത്രമേ അറിവുണ്ടാകാവൂ.